അല്ലെ പറഞ്ഞത് എൻട്രി ശരിയാക്കില്ല, ഇവിടെ റീ എൻട്രി കാണാൻ ചെക്കൻ ചിരിച്ചില്ല പോയി വീഡിയോയില്. ഉമ്മ വേണ്ടി വന്നിട്ടല്ലോ, ഉമ്മ അവളെ മാന കത്തിക്കാണ്. പിന്നെ എത്തമ്മാനെ പറ്റി പറയാളേ, നേരത്തെ കല്യാണം കഴിഞ്ഞ് ചോറിനാ നേരത്തെ വന്നു. അവിടെ ചെന്നപ്പോ അവിടെ ഇവിടെ വന്നപ്പോ ഇവിടെ ഒരാളെ കല്യാണത്തിനായിട്ടെങ്കിൽ രണ്ടു പ്രാവശ്യം വിളിച്ചാൽ നടക്കണ പരിപാടിയാണ്. മറന്നുപോയാലോ ഇന്ന മറന്നു. എൻട്രി ശരിയായിട്ടില്ല, ഇവിടെ റീ എൻട്രി കാണാനോ ചെക്കൻ ചിരിച്ചില്ല പോലും വീഡിയോയില്. എത്താ ചുരുത്തൊക്കെ പറയാള്, ബേബിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കേട്ടോ, ബേബിനെ കയ്യിൽ പിടിക്കാൻ ബേബി അവിടെ ഉണ്ട്, അവള് ഓക്കെ ആണ് അവിടെ. മമ്മാന്റെ അടുത്തുണ്ട് കേട്ടോ. മഹർ കെട്ടാൻ പോവാണ്, മഹർ കെട്ടിയതിന് ശേഷം അവര് നേരെ ഫുഡേക്ക് ആയിരിക്കും കേട്ടോ. അത് ആനന്ദാശ്രമാണ്, ഉമ്മ എന്താ കരയാത്ത്, ഉമ്മ ഫോണ് പോയിട്ട് കരഞ്ഞിട്ട് ഫോണ് പോയ സങ്കടം, ബോർഡ് പോയ സങ്കടം എല്ലാം കൂടെ ഒന്നിച്ചാണ്. ഫാൻസിലേ എടുത്തെടുത്ത ഫാൻസിന് ശല്യമുണ്ടോ, വേണ്ടി വന്നിട്ടല്ലോ അവളെ മാന കത്തിക്കാണ്. പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ട്വിസ്റ്റ് ഉണ്ട്, ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് രണ്ടാക്കും പനി പിടിച്ച്. ഇപ്പൊ എല്ലാവർക്കും പനിയുള്ള സീസൺ ആണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ കൊണ്ട് നിങ്ങൾക്ക് നിപ്പാണ്, നിപ്പല്ല കൊറോണ കൊറോണ. ഇപ്പൊ ഈ അത് പറയല്ലേ, കാരണം ഇനി ഞങ്ങൾക്ക് ഇറങ്ങണ്ട. പിന്നെ ഏതാ ഉപ്പ പറഞ്ഞ കാണൂല, കാലത്തെ അതൊരു ഉമ്മ എന്താ പറയാളേ. എത്തിക്കോ വെച്ചോക്ക്, എത്തമ്മാനെ പറ്റി പറയാളേ. പറയാണെങ്കിൽ നേരത്തെ കാലത്തൊന്നും കല്യാണം കഴിഞ്ഞ് ചോറിനാ നേരത്തെ വന്നു.
വീഡിയോ കണ്ട ഓട്ടോ തിരിച്ചു നാട്ടിക്കണ്ടോ? പൊട്ടി പോട്ടെ, ഞാൻ വലിച്ചോ. ഗൈസ് വെയില് വെയിലാണ് ഗൈസ്, ഞാൻ പുറത്തറിയൂല, ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് പൊട്ടി. അത് മറ്റേ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചിട്ട്, അത് അങ്ങനെ പോണ സ്പ്രേ അല്ല, തോണ്ടിയിലും പോലെ ബ്രൂട്ടീഷൻ പറഞ്ഞു. അപ്പൊ അവരെത്തി, ഉമ്മെത്തി കല്യാണം കഴിഞ്ഞിട്ട് നേരത്തിന് കാലത്തിന് വരണം. അല്ല എത്രയാക്കാ നേരത്തിനും കാലത്തിനും വരണം. ലേറ്റ് ആയി വന്നാലും ഉമ്മത്തി ഉമ്മത്തി ഓട്ടോറിക്ഷയിലെ എൻട്രി ഉണ്ട്. ഞാൻ ശരിക്കും ഞാൻ കൂട്ടാൻ പോണ്ടാണ്. എന്റെ കസിനാണ്, പ്രത്യേകം പറയാൻ പറഞ്ഞിട്ട് പറയണ്ട, ഇപ്പൊ ബാച്ചിലർ ആണ് കളിക്കുട്ടി. പിന്നെ വന്നിട്ട് ബാക്കി അപ്പൊ ഇതാണ് ഫുഡിന്റെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫുഡ് ആയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയും പിന്നെ മട്ടൻ കഫ്സയാണ് കേട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ചത് കൊണ്ട് ഇത്രയും ഐറ്റംസ് ആണ് ഫുഡിന്റെ സൈഡിൽ നിന്നുള്ളത്. മെയിൻ ആളിവിടെ ഇല്ല, വന്നത് അലിക്കാനെ കാണിക്കാനെ. പക്ഷെ അലിക്ക കാണുന്നില്ല, അതിൽ ഗയ. പക്ഷെ ഒക്കെ ദമ്മൊക്കെ സെറ്റ് ആണ്. ഇത് കഴിഞ്ഞാലും അടുത്ത ദമ്മ പൊട്ടിക്കാൻ ഒക്കെ സെറ്റ് ആണ് കേട്ടോ. എന്നാ നമുക്ക് കാണണ്ടത് കിച്ചണിൽ ഞാൻ വന്നു നിങ്ങളെ കാണാൻ വേണ്ടിട്ട്, ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. സോ നമ്മുടെ ഫുഡിന്റെ കംപ്ലീറ്റ് മാസ്റ്റർ പ്ലാൻ ഇതാ. അത് തലേ ദിവസം അങ്ങനെ തന്നെ, ഇന്ന് കല്യാണത്തിനും അങ്ങനെ തന്നെ. ഒന്നും പറയാറോ ഇല്ല, എല്ലാവർക്കും ഭയങ്കര റിവ്യൂ ആണ്. അത് നമുക്ക് പിന്നെ കാണാം. മൂപ്പര് മാത്രല്ല, മൂപ്പര് ഫുൾ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കേസ് അതായത് വീട്ടിലേക്ക് ഇന്നത്തെ ക്രിസ്മസ് അപ്പൊ നടാൻ നിൽക്കുന്നു കേട്ടോ. ആ പോയി അങ്ങോട്ട് പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡ് ഏനുണ്ട്, അല്ല മോശമാറാൻ പറ്റില്ലല്ലോ. ഇട്ടുകൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഉമ്മ? ഷേർലേ ഷേർലേ ആദ്യത്തെ ക്ലാസിന്റെ അപ്പുറത്തേ ഡബിളാ ഡബിൾ. അവിടെ ചെന്നപ്പോ അവിടെ, ഇവിടെ വന്നപ്പോ ഇവിടെ. നമുക്ക് ഫുഡിന്റെ റിവ്യൂ ചെയ്യാൻ രണ്ടുപേരും കിട്ടിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഇവിടാക്കി പറയും, ഇവിടാക്കി പറയും. അല്ല ഇമ്മടായ ഇമ്മടായ ഡയറ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഉഷാറല്ലേ. പിന്നെ ഫോട്ടോ എടുത്ത് മടുത്തോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാകെ.
കല്യാണത്തിനായിട്ടില്ലേ രണ്ടു പ്രാവശ്യം വിളിച്ചാൽ നടക്കണ പരിപാടിയ മറന്നുപോയാലോ നിങ്ങളെ കാട്ടി ചൊറക്കായിക്കണ സ്നേഹിച്ചു ഇപ്പഴാ നടക്കുള്ളൂ വാങ്ങിക്കൊളി ഇപ്പൊ അവിടെ അല്ലേ കേരം അവിടുത്തെ അടുത്തുള്ളിൽ കൂട്ടിക്കൊണ്ടോയില്ലായിരുന്നു ഞങ്ങൾ നമ്മളെ പറ്റിച്ചേക്കാണ് എന്നാണ് മോളെ കൊണ്ടുപോകണ്ട് പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ റിട്ടേൺ കൊണ്ടുവരില്ല ഏട്ടനെ കൊണ്ടുവരണോ അവനോട് താല്പര്യം ഇല്ല നിർത്താൻ ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു വേർപ്പാണ് എങ്ങനെയുണ്ട് ഇനി മൊത്തത്തില് ഇപ്പൊ എങ്ങനെയുണ്ട് ഇനി മൊത്തത്തില് ഒരു അഭിപ്രായം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇതുപോലത്തെ ഒരു കല്യാണം ഉണ്ടാക്കില്ല അത്രയും